സത്യമായിട്ടും പുള്ളിന്റെ പുതിയ ഫോട്ടോ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ നിന്നിപ്പോ എഡിറ്റിംഗ് അല്ലാണ്ടോന്ന്. അത്രയും നമ്മളിപ്പം ഒരാളുടെ ഫോട്ടോ വെച്ചിട്ട് എഡിറ്റ് ചെയ്യുമ്പം ഒരു അതൊരു വേറൊരു തലത്തിലേക്ക് എത്തത്തില്ലേ? അത് പുള്ളി പുള്ളിയുടെ ആ ഒരു ഫോട്ടോ ഞങ്ങൾ കാണിച്ചേക്കുക, എന്താ സംഭവം? ശരിക്കും പറഞ്ഞാ ആ ഒരു ഏജില് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏജ് ഈസ് ജസ്റ്റ് നമ്പേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു എന്താ പറയാ ആ ഒരു സെന്റൻസ് ഉണ്ടല്ലോ, അതിന്റെ അർത്ഥം ശരിക്കും മമ്മൂട്ടി എന്ന ആ ഒരു ഒരു താരത്തിന് നോക്കിയാ ആ അത് ശരിയാണ്, കറക്റ്റാണ്, ആ വാചകം കറക്റ്റാണ് നമുക്ക് അങ്ങ് തോന്നിപ്പോ. പിന്നെ അദ്ദേഹത്തിനെ കാണുമ്പോഴാണ് കുറച്ച് ഒരുപാട് ഈ പറഞ്ഞ പോലെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളിപ്പോ ജീവിക്കുന്നത് മമ്മൂക്ക എന്ന ഒരു താരത്തിന്റെ ആ ആ ഒരു ടൈമിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു. അപ്പം സത്യൻ മാഷ് മാസ്റ്റർ അല്ലെങ്കിൽ നസീർ സാർ എന്നൊക്കെ പറയുമ്പോ അവര് ആ ജനറേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്, നമുക്ക് ആ ജനറേഷനിൽ നമ്മള് ഇല്ല. പക്ഷെ ഞാനിപ്പോ ജീവിക്കുന്നത് മമ്മൂട്ടി എന്ന ആ ഒരു ബിഗ് സ്റ്റാറിന്റെ ഇതേ ഒരു കാലഘട്ടത്തിലാണ് എന്ന് പറയുമ്പം അതുവരെ പുള്ളിന്റെ ആ ഒരു ഫോട്ടോ ഇട്ട സമയത്തൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കാണാനും ഒക്കെ പറ്റി, ആ ഒരു സമയത്ത് നമ്മൾ ഉണ്ടെന്നൊക്കെ പറയും. നാളെ കഴിയുമ്പോ നമ്മുടെ പിള്ളേരൊക്കെ വരുമ്പോ ആ അതേ ഞാനുണ്ടായിരുന്നു ആ ഫോട്ടോ ഇട്ട സമയത്ത് ഞാൻ എന്റെ ഫോണിൽ കണ്ടു, അതൊക്കെ പറയാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ആ ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിലെ കൂടുതലൊക്കെ ഞാൻ എന്താ പറയാ പുള്ളിയെ കുറിച്ച്? എനിക്കൊരു ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നു പുള്ളിയുടെ കൂടെ, ഞങ്ങൾ കുറെ അപ്കമിങ് ആയിട്ടുള്ള ആക്ട്രസ്മാരൊക്കെ ചേർന്നിട്ടുള്ള ഫോട്ടോഷൂട്ട്. അങ്ങനെ മമ്മൂക്കാനെ അന്ന് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, ഞാനൊരു ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പം അവിടെ കുറെ പേര് ഇങ്ങനെ നിൽപ്പുണ്ടേ. ശരിക്കും പുള്ളി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ പുള്ളിയുടെ ചുറ്റും നമുക്ക് എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഓറ ഉണ്ട്, ലൈക്ക് അതാണ് നമ്മുടെ പവർ. അപ്പം പുള്ളി ഇങ്ങോട്ട് വരുമ്പം ആ അതിന് ചുറ്റും ഇങ്ങനെ എന്തോ ഒരു ബൾബ് കത്തിച്ചിരിക്കുന്ന ഒരു പ്രകാശം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇത് ഇതെന്ത് സംഭവം, കാരണം പുള്ളിനെക്കാളിലും ഒരുപാട് ഏജിൽ ഒരുപാട് കുറഞ്ഞ ആളുകളൊക്കെ അവിടെ നിപ്പുണ്ട്, ആൺകുട്ടികളും എല്ലാവരും. പുള്ളി ഇങ്ങോട്ടേക്ക് വരുമ്പം അദ്ദേഹത്തിന്റെ ആ ഒരു വൈബ്രേഷൻ ഉണ്ട്, ആ ഒരു എനർജി ഭയങ്കര സംഭവം. നമ്മള് അടുത്ത് വന്ന് നിൽക്കുമ്പോ പോലും നമുക്കൊരു ഒരു പേടി വരും സംസാരിക്കാനായിട്ട്. അതൊരു തരം എന്താ പറയാ ഒരു സിംഹം, എത്രക്കാര മൃഗങ്ങൾ കാട്ടിലുണ്ടെന്ന് പറഞ്ഞാലും കാട്ടിലെ രാജവെപ്പ് സിംഹമാണെന്നൊക്കെ പറയുന്നവരെയാണ്. എന്ന നേരത്തെ മോഹൻലാൽ ഫാൻസായിരുന്നു എന്നോട് ദേഷ്യം തോന്നരുത്, ഞാൻ മോഹൻലാൽ സാറിന്റെ ഒരു വലിയ ഫാനാണ്. പക്ഷെ ഇപ്പൊ മമ്മൂക്കാനെ കുറിച്ചാണുള്ള ചോദ്യം ഉള്ളതുകൊണ്ട് മമ്മൂക്കാനെ കുറിച്ചുള്ള എന്റെ ഒരു ഒരു ഫീലിംഗ് ആണ് ഞാൻ പറയുന്നത്. സോ അന്നത് കണ്ടു, ഞങ്ങള് നല്ല ടെൻഷൻ അടിച്ചിട്ടൊക്കെ ആയിരുന്നു, കാരണം കുറച്ച് ലേറ്റ് ആയിരുന്നു നോമ്പിന്റെ സമയമെന്ന്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ടെൻഷനാണെന്ന് കണ്ടപ്പോ തന്നെ പുള്ളി പിന്നെ ഭയങ്കര പുള്ളി ഇവിടെ പിന്നെ ഭയങ്കര തമാശയൊക്കെ. അങ്ങനെ മമ്മൂക്കയെ നമ്മളവിടെ ഞാനൊക്കെ സത്യമായിട്ടും അങ്ങനെ വിചാരിക്കത്തേ ഇല്ല, കാരണം പുള്ളിക്ക് മനസ്സിലായി പുള്ളി കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിന്നപ്പം ഞങ്ങളൊക്കെ ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്, ഫോട്ടോസ് നന്നായിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ മനസ്സിലായി. പിന്നെ പുള്ളി ഭയങ്കര കൂളായി, പുള്ളി കുറെ തമാശയൊക്കെ പറയാനായിട്ടൊക്കെ തുടങ്ങി. പിന്നെ നമ്മളും കൂളായി, പിന്നെ ഞങ്ങൾ ഭയങ്കര ചിരിച്ച്, നല്ലൊരു ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പം ഞാൻ അന്നും മമ്മൂക്കേനെ കണ്ടിട്ടുണ്ട്, എന്റെ കാഴ്ചയിലുള്ള അന്നത്തെ മമ്മൂക്ക. ഈ ഫോട്ടോഷൂട്ടിൽ മമ്മൂക്ക കണ്ടപ്പോ ഞാൻ ആകപ്പെടെ ദൈവമേ പുള്ളി ഈ ഒരു ഇതിൽ നിന്നിട്ട് എന്താ ചെയ്യുന്ന, പുള്ളിക്ക് അങ്ങനെ ചെയ്യാതെ ഇരിക്കാം. സി പുള്ളി ഇപ്പൊ മമ്മൂക്കയാണ് നമ്മുടെയൊക്കെ അത്രയും എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു സ്റ്റാർ ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാതിരിക്കാം, എന്നിട്ട് കൂടിയും അദ്ദേഹം ചെയ്യുന്ന കാണുമ്പം ഞാനൊന്നും ചെയ്യുന്നില്ലെന്ന് ഓർത്തിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞ നാണക്കേട് വന്നത്. അതുകൊണ്ട് തന്നെ ആ ഫോട്ടോയെ കുറിച്ച് പറയാൻ ഞാനും എന്തെങ്കിലുമൊക്കെ ശ്രമിക്കണം എന്ന് തോന്നിപ്പോ. ഈ ലോക്ക്ഡൌണിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് പിന്നെ കഴിക്കുക ഉറങ്ങുക ടി വി കാണുക ഇതൊക്കെ തന്നെ എന്റെ പരിപാടി. ഞാൻ ഓൺലൈനിലൂടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സംഭവം കാണുമ്പോ കുറച്ച് വർക്ക്ഔട്ട് ഒക്കെ ഒന്ന് ചെയ്താലോ എന്നൊരു തോന്നൽ വന്നു, ഒരു മോട്ടിവേഷൻ. അത്രേ ഉള്ളൂ, ഇനി എന്താ ഞാൻ പറയും മമ്മൂക്കയെ കുറിച്ച്?